പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നു മുതൽ കെ എസ് എഫിയിലൂടെ ആരംഭിക്കുന്ന 500,000 രൂപ വായ്പ എടുത്താൽ 100,000 തിരികെ നൽകേണ്ടാത്ത ലോൺ സ്കീമിനെ പറ്റിയും എല്ലാ വിദ്യാർത്ഥികൾക്കും സീറ്റുകൾ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി സർക്കാർ പ്രഖ്യാപിച്ച പുതിയ നടപടികളെ കുറിച്ചുമുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ പുതിയ വിവരങ്ങൾ കൂടുതൽ പേരിലേക്ക് എത്തിച്ചേരുവാൻ സഹായിക്കുമെന്നതിനാലാണ്. അതുപോലെ ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ നോട്ടിഫിക്കേഷൻ കൂടി ഇനേബിൾ ചെയ്യുക. എല്ലാ വിദ്യാർത്ഥികൾക്കും ഹയർ സെക്കൻഡറി സീറ്റുകൾ ലഭിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിരിക്കുകയാണ്. നിലവിൽ പരിപൂർണമായി ഒഴിഞ്ഞുകിടക്കുന്ന ബാച്ചുകൾ കണ്ടെത്തി അവ ആവശ്യമുള്ള ജില്ലയിലേക്ക് മാറ്റുവാൻ തീരുമാനിച്ചു. കൂടാതെ നിലവിൽ 20% സീറ്റ് വർധനവ് ഏർപ്പെടുത്തിയ ജില്ലയിൽ ആവശ്യകത നോക്കി സർക്കാർ സ്കൂളുകളിൽ 10% സീറ്റ് കൂടി അനുവദിക്കുന്നതാണെന്നും മന്ത്രി പറഞ്ഞു. കുട്ടികൾ ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്ന സയൻസ് ഗ്രൂപ്പിൽ വേണ്ടിവന്നാൽ താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കുമെന്നും മന്ത്രി പറഞ്ഞു. മുൻപ് മാർജിനൽ സീറ്റ് വർധനവ് നൽകാത്ത ജില്ലയാണെങ്കിൽ ആവശ്യകത പഠിച്ച് എല്ലാ സർക്കാർ സ്കൂളിലും 20% അല്ലെങ്കിൽ 10% സീറ്റ് വർധനവ് അനുവദിക്കും. അടിസ്ഥാന സൗകര്യമുള്ള അപേക്ഷിക്കുന്ന എയ്ഡഡ് അല്ലെങ്കിൽ അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് നിബന്ധനകൾക്ക് വിധേയമായി 20% അല്ലെങ്കിൽ 10% സീറ്റ് വർദ്ധിപ്പിക്കും. എന്നാൽ മാർജിനൽ വർധനവിന്റെ 20% മാനേജ്മെന്റ് സീറ്റും ബാക്കിയുള്ള സീറ്റുകൾ പൊതുമെറിറ്റ് സീറ്റുമായിരിക്കും. കൂടാതെ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ലഭിക്കുന്ന അപേക്ഷകളെ അടിസ്ഥാനപ്പെടുത്തി താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കും. സപ്ലിമെന്ററി അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചതിനു ശേഷം സീറ്റ് ലഭിക്കാത്തവരുടെ കണക്കെടുത്ത് സീറ്റ് വർദ്ധിപ്പിക്കുന്നതായിരിക്കും. ഇതോടെ ഉന്നത മാർക്ക് ലഭിച്ചിട്ടും അഡ്മിഷൻ ലഭിക്കുന്നില്ല എന്ന പരാതിക്ക് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. മറ്റൊരറിയിപ്പ്, അംഗനവാടി ജീവനക്കാർക്ക് സർക്കാർ ഏകീകൃത തിരിച്ചറിയൽ കാർഡ് ഏർപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഇതിനായി 66,00,000 രൂപയുടെ ഭരണ അനുമതി ലഭിച്ചതായി വനിതാ ശിശു വികസന വകുപ്പ് അറിയിച്ചു. ആദ്യമായാണ് ഒരേ മാതൃകയിലുള്ള കാർഡ് ഇവർക്ക് ലഭ്യമാക്കുന്നത്. ജില്ലാ ശിശു വികസന പദ്ധതി ഓഫീസർമാർക്കാണ് കാർഡ് അച്ചടിച്ചു ലഭ്യമാക്കേണ്ട ചുമതലയുള്ളത്. മറ്റൊരറിയിപ്പ്, കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് തൊഴിൽ നഷ്ടപ്പെട്ടവരും തിരിച്ചെത്തിയവരുമായ പ്രവാസികൾക്കായി നോർക്ക നടപ്പാക്കുന്ന പ്രവാസി ഭദ്രത മൈക്രോ പദ്ധതി മന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. 500,000 രൂപ വരെ സ്വയം തൊഴിൽ വായ്പ നൽകുന്ന പദ്ധതി കെ എസ് എഫ് ഇ വഴിയാണ് നടപ്പാക്കുന്നത്. 100,000 രൂപ വരെ മൂലധന സബ്സിഡി ലഭിക്കുകയും ചെയ്യും. അതിനാൽ ഫലത്തിൽ 400,000 രൂപ തിരിച്ചടച്ചാൽ മതിയാകുന്നതാണ്. ഇതുകൂടാതെ കൃത്യമായി തിരിച്ചടക്കുന്നവർക്ക് ആദ്യ 4 വർഷം 3% പലിശ സബ്സിഡിയും ലഭിക്കും. കെ എസ് എഫ് ഇ ശാഖകൾ വഴി ഈ പദ്ധതിക്കായി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. കേരള ബാങ്ക് ഉൾപ്പെടെയുള്ള സഹകരണ സ്ഥാപനങ്ങൾ, പ്രവാസി കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ, ബാങ്കുകൾ എന്നിവ വഴി ഈ പദ്ധതി വരും നാളുകളിൽ വിപുലീകരിക്കുകയും ചെയ്യുമെന്ന് സർക്കാർ അറിയിച്ചു. പ്രവാസികൾക്കായി നോർക്ക വഴി സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന 2-ാമത്തെ സംരംഭകത്വ സഹായ പദ്ധതിയാണിത്. കുടുംബശ്രീ വഴി 2,00,000 രൂപ വരെ പലിശരഹിത വായ്പ അനുവദിക്കുന്ന പദ്ധതി ഓഗസ്റ്റിൽ ആരംഭിച്ചിരുന്നു. ഈ പുതിയ പദ്ധതിയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.